വയനാട് ബത്തേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിലെ നിയമനം സഹകരണ ചട്ടം ലംഘിച്ചെന്ന കണ്ടെത്തൽ. അനധികൃതമായി നടത്തിയ എല്ലാ നിയമനങ്ങളും റദ്ദാക്കാൻ വയനാട് ജില്ലാ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു. നിയമോപദേശം കിട്ടിയ ശേഷം തുടർ നടപടിയെന്നാണ് ബാങ്കിന്റെ നിലപാട്. ബത്തേരി സഹകരണ അർബൻ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് നിലവിൽ ഭരണം നടത്തുന്നത്. മുൻ ഭരണസമിതിയുടെ നിയമനത്തിലാണ് കോഴയാരോപണം. ജൂനിയർ ക്ലാർക്ക് തസ്തികയിലേക്ക് ഏഴുപേർക്കാണ് ഭരണസമിതി സ്ഥാനക്കയറ്റം നൽകിയത്. പ്യൂൺ വാച്ച്മാൻ തസ്തികയിൽ നിന്നാണ് സ്ഥാനക്കയറ്റം. ഇത് സഹകരണ ചട്ടത്തിനും സഹകരണ സംഘം രജിസ്ട്രാറുടെ സർക്കുലറിനും വിരുദ്ധമാണ്. നിയമനത്തിൽ 1:4 എന്ന അനുപാതം പാലിച്ചില്ലെന്നും സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരിശോധനയിൽ കണ്ടെത്തി. നമ്മളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് 30 മുതൽ 40 ലക്ഷം രൂപ വരെ ഓരോ നിയമനത്തിനും ഇവർ കോഴ വാങ്ങിയിട്ടുണ്ട്. കോഴ നിയമനങ്ങളാണ് നടക്കുന്നത്. പിന്നെ 1:4 അനുപാതം പാലിച്ചിട്ടില്ല. പിന്നെ വാച്ച്മാൻ തസ്തികയിൽ ആളെ നിയമിക്കുന്നു, എന്നിട്ട് ക്ലർക്കിൻ്റെ പണിയെടുപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെ സഹകരണ നിയമ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് ഭരണസമിതി, മുൻ ഭരണസമിതിയും ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും തുടർന്ന് നടത്തി പോകുന്നത്. രജിസ്ട്രാറുടെ സർക്കുലർ നിർദ്ദേശത്തിനും സർക്കാർ ഉത്തരവിനും വിരുദ്ധമായി നടത്തിയ നിയമനങ്ങൾ റദ്ദ് ചെയ്യണമെന്ന് ബാങ്കിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജോയിന്റ് രജിസ്ട്രാർ പരാതിക്കാരനെ രേഖാമൂലം അറിയിച്ചു. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ആ പരാതിക്കാരൻ. അർബൻ ബാങ്കുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു വ്യക്തിയോട് അവിടെ ദേഷ്യങ്ങളൊന്നുമില്ല. അവിടെ നിയമവിരുദ്ധമായുള്ള കാര്യങ്ങളാണ് എല്ലാം നടക്കുന്നത്. അവിടെ അഴിമതിക്ക് വേണ്ടി ഒരു ബാങ്ക് തുടർന്ന് വെച്ച് പ്രവർത്തിക്കുന്നു. നിയമപരമായിട്ട് ഞാൻ മുന്നേ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും വിജിലൻസിനെയും സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവുകളിൽ നിയമോപദേശം തേടിയെന്നും തുടർ നടപടികൾ ആലോചിക്കുമെന്നും ബാങ്ക് CEO വ്യക്തമാക്കി. ദീപക് മലയമ്മ, 24, വയനാട്.